നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മാനാഞ്ചിറ DTPC ഓഫീസിൽ സംഘാടക സമിതി ഓഫീസ് തുറന്നു. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പ്രവർത്തികളാണ് മനുഷ്യാവകാശ ധ്വംസനത്തിന് കാരണമാകുന്നതെന്ന് MK രാഘവൻ MP. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ആചരിച്ചു. ജില്ലാ കേരളോത്സവത്തിന് സമാപനം. ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജേതാക്കൾ. വടകര ബ്ലോക്കും കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയും 2-3 സ്ഥാനത്ത്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് പ്രചാരണ പരിപാടിയിൽ ലിറ്റററി ട്രയൽ. ഭിന്നശേഷിക്കാരായ പ്രതിഭകൾ എല്ലാവർക്കും പാഠപുസ്തകമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. റഹ്മാൻ ബസാറിൽ പ്രതിഭാസംഗമം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കേരള സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് മാനാഞ്ചിറ DTPC ഓഫീസിൽ പ്രവർത്തനം തുടങ്ങി. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കലോത്സവം ജനകീയോത്സവമാക്കി മാറ്റണമെന്ന് മന്ത്രി പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയായ കേരള സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് മാനാഞ്ചിറയിൽ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. 7 വർഷത്തിനുശേഷം കോഴിക്കോട് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം വമ്പിച്ച പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയോത്സവമാക്കി മാറ്റണമെന്ന് മന്ത്രി പറഞ്ഞു. ആരോഗ്യകരമായ മത്സരങ്ങളുടെ വേദിയാകണം കലോത്സവം. കലോത്സവത്തിനായി നഗരത്തിലെത്തുന്നവർക്ക് തൃപ്തികരമാകുന്ന തരത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വിവിധ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. കോഴിക്കോടിന്റെ കൂട്ടായ്മയും സ്നേഹവും മതനിരപേക്ഷ നിലപാടും വിളിച്ചോതുന്ന ഒരു കലാമേളയായി സംസ്ഥാന സ്കൂൾ കലോത്സവം മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കലോത്സവങ്ങൾ ഒരിക്കലും അനാരോഗ്യകരമായ മത്സരങ്ങളുടെ വേദിയായി മാറാതെ വളരെ ഹെൽത്തി കോമ്പറ്റീഷൻ, ആരോഗ്യകരമായ മത്സരങ്ങളായി മാറുക എന്നുള്ളതാണ് നാട് ആഗ്രഹിക്കുന്നത്. മെറിറ്റ് അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും പൊതുവെ നിശ്ചയിക്കുക. കലോത്സവങ്ങളെ മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്ന പാരമ്പര്യമുള്ള കോഴിക്കോട്ട് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം വൻ ആഘോഷമായി മാറുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പറഞ്ഞു. കലോത്സവങ്ങളിൽ വലിയ രീതിയിലുള്ള ജനപ്രാതിനിധ്യമാണ് നമുക്കിവിടെ നേരത്തെ അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ കലോത്സവം കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാ ആഘോഷമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൂട്ടായ്മയുടെ പുതു സന്ദേശം വിളിച്ചോതുന്ന തരത്തിലാകണം സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ ഒരു കാലഘട്ടത്തിന്റെ കാഹളം മുഴക്കാൻ കഴിയും വിധത്തിൽ പുതു സന്ദേശങ്ങൾ നൽകാൻ കഴിയണം. MLA മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, കാലത്തിൽ ജമീല, KM സച്ചിൻ ദേവ്, ലിൻഡോ ജോസഫ്, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, ജില്ലാ കലക്ടർ ഡോക്ടർ N തേജ് ലോഹിത് റെഡ്ഡി, ജില്ലാ വികസന കമ്മീഷണർ MS മാധവിക്കുട്ടി തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥ ചെയ്തിയാണ് മനുഷ്യാവകാശ ധ്വംസനത്തിന് കാരണമാകുന്നതെന്ന് MK രാഘവൻ MP. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനാചരണവും ആദരിക്കൽ ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. 1948 മുതലാണ് എല്ലാ വർഷവും December 10 മനുഷ്യാവകാശ ദിനം ആചരിക്കാൻ ആഗോളതലത്തിൽ പ്രഖ്യാപനമുണ്ടായത്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനാചരണവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ചെയ്തികളും മനുഷ്യാവകാശ ധ്വംസനത്തിന് കാരണമാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ഭരണം നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. അവരുടെയും ചില ചെയ്തികൾ പലപ്പോഴും ഈ മനുഷ്യാവകാശ ധ്വംസനത്തിന് കാരണമാകുന്നുണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് കുറെ കൂടി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, പൊതു പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇത്തരം കാര്യങ്ങൾക്ക് ചുമതലയേൽക്കേണ്ടത്.
വെസ്റ്റ് ഹിൽ ആർസിസ് ഡെവലപ്മെന്റ് സെന്ററിൽ നടന്ന ചടങ്ങിൽ HRPF സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ചാത്തക്കുട്ടി അധ്യക്ഷനായിരുന്നു. ചെയർമാൻ എൻ രാമചന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ബസ് ഓടിക്കൊണ്ടിരിക്കെ സ്ട്രോക്ക് വന്നിട്ടും 48 യാത്രക്കാരെ മനക്കരുത്തുകൊണ്ട് രക്ഷപ്പെടുത്തിയ KSRTC ഡ്രൈവർ താമരശ്ശേരി സ്വദേശി CK സുജീഷിനെയും സ്റ്റെൻസിൽ ആർട്ടിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ PP അപർണയെയും ചടങ്ങിൽ ആദരിച്ചു. സുജീഷ് ആശുപത്രിയിലായതിനാൽ മകൾ CK സാനിയ ആദരവ് ഏറ്റുവാങ്ങി. വാർഡ് കൗൺസിലർ CP സുലൈമാൻ, UV ദിനേശ് മണി, HRPF സംസ്ഥാന വൈസ് പ്രസിഡന്റ് KT മുരളീധരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് T സുരേഷ് കുമാർ, HRPF ജില്ലാ സെക്രട്ടറി K മനോജ് കുമാർ, ജില്ലാ പ്രസിഡന്റ് T ബാലകൃഷ്ണൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കക്കോടിയിൽ ആരംഭിച്ച യെസ് ഐ ആം വനിതാ പിങ്ക് ഫിറ്റ്നസ് സെന്റർ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ കേരളം പടുത്തുയർത്താൻ പിങ്ക് ഫിറ്റ്നസ് സെന്റർ പോലുള്ള സ്ഥാപനങ്ങൾ സഹായകരമാകുമെന്ന് മന്ത്രി പറഞ്ഞു. ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി 2021-22 വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കക്കോടിയിൽ ആരംഭിച്ച യെസ് ഐ ആം വനിതാ പിങ്ക് ഫിറ്റ്നസ് സെന്റർ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ കേരളം പടുത്തുയർത്താൻ പിങ്ക് ഫിറ്റ്നസ് സെന്റർ പോലുള്ള സ്ഥാപനങ്ങൾ സഹായകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. വനിതകൾക്ക് അവരുടെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും മികച്ച ആരോഗ്യം നിലനിർത്തുന്നതിനും സഹായമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. മിതമായ നിരക്ക് മാത്രമാണ് ഫിറ്റ്നസ് സെന്ററിൽ ഈടാക്കുക. കക്കോടി കമ്മ്യൂണിറ്റി സെന്റർ കേന്ദ്രീകരിച്ചാണ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തിക്കുന്നത്. കക്കോടി കുടുംബശ്രീ CDSനാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തന ചുമതല. ചേളന്നൂർ ബ്ലോക്കിലെ ആദ്യ ഫിറ്റ്നസ് സെന്റർ നരിക്കുനിയിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു. പണ്ട് അടുക്കളപ്പണിയായാലും നെല്ലുകുത്തലായാലും എല്ലാം നല്ല ആയാസമുള്ള പ്രവൃത്തികളായിരുന്നു. ഇപ്പൊ ആരും അരക്കുന്നുമില്ല, നെല്ല് കുത്തുന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അരക്കുന്നവരെ ഇപ്പൊ കാണാനേ ഇല്ല. നെല്ല് കുത്തുന്ന പരിപാടി നമ്മുടെ നാട്ടിൽ നിന്ന് നിന്നുപോയിട്ട് ഒരുപാട് കാലമാവുകയും ചെയ്തു. അപ്പൊ അതൊന്ന് ശീലിച്ചു നോക്കുന്നത് നല്ലതെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. പക്ഷെ നോക്കിയെടുക്കാറില്ല. പക്ഷെ അങ്ങനെ നോക്കാൻ വൈമനസ്യമുള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മുടെ സ്ത്രീകൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിലുള്ള വഴികൾ ആധുനിക കാലത്ത് നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളാണ്, ജിംനേഷ്യം പോലുള്ള പ്രവർത്തനങ്ങളാണ്. ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീബ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാന രാരപ്പൻ കണ്ടി. കക്കോടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT വിനോദ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹരിദാസൻ ഈചരോത്ത്, കെ സർജാസ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. LDFിന് വ്യക്തമായ നയമുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ലീഗിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടത് അവരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു രാഷ്ട്രീയ മുന്നണി എന്ന രീതിയിൽ കൃത്യമായ നിലപാടും നയങ്ങളും ഉണ്ട്. ആ നയങ്ങളും നിലപാടും അനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോവാണ്, പാർട്ടിയും മുന്നോട്ടേക്ക് പോവാണ്. അതിന് പിന്നെ വേറെ എന്താ പ്രശ്നമുള്ളത്? അഭിപ്രായങ്ങളും ഐക്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരു കാര്യം മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്, നിലപാടുണ്ട്, നയമുണ്ട്. ആ നയപാടിനെ പിന്നെ ലീഗിന്റെ നിലപാട് എന്താവണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. മഹാ സപ്ത ചിരഞ്ജീവിയാകും കോഴിക്കോട്. ലോകം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഭൂമിയും ആകാശവും ജലവും വായുവും അഗ്നിയും മനുഷ്യനും സർവ ജീവജാലങ്ങൾക്കും ആവാസത്തിന് ഗുണകരമായി ഭവിക്കുവാൻ ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. എന്നാൽ മനുഷ്യൻ്റെ സ്വാർത്ഥതയും മത്സരവും ഈ ഭൂമിയെയും വായുവിനെയും ജലത്തിനെയും മലിമസമാക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരം മാലിന്യങ്ങളെ നിർമാർജനം ചെയ്തുകൊണ്ട് പഞ്ചഭൂതങ്ങളെ പവിത്രീകരിച്ച് ശുദ്ധി ചെയ്യുന്ന പ്രക്രിയയാണ് യാഗം. അത് മനുഷ്യനും ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും
ഒരുപോലെ ഗുണം പ്രദാനം ചെയ്യും. 2022 ഡിസംബർ 25, 26, 27 തീയതികളിൽ ഹനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് വെച്ച് മഹാചിരഞ്ജീവി യോഗം നടത്തപ്പെടുന്നു. സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗിയുടെ കാർമ്മികത്വത്തിൽ പ്രശസ്തരായ സന്യാസിയോജന്മാരും പണ്ഡിത ശ്രേഷ്ഠന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും നാഗസന്യാസിമാരും യജ്ഞവേദി ധന്യമാക്കുന്നതാണ്. പ്രസ്തുത യാഗത്തിലേക്ക് സകലമാനം ജനങ്ങളെ പങ്കെടുത്ത് ആത്മനിർത്തി നേടണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ചെയർമാൻ AM ഭക്തവത്സലൻ, ഹനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റ് കേരളം. വാർത്തകൾ തുടരുന്നു. ഭിന്നശേഷിക്കാരായ പ്രതിഭകൾ എല്ലാവർക്കും മാതൃകയായ പാഠപുസ്തകമാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. റഹിമാൻ ബസാറിൽ സംഘടിപ്പിച്ച ഉയരെ പ്രതിഭാസംഗമവും കലാവിരുന്നും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിൽ നിശ്ചയദാർഢ്യത്തോടെയും മനോധൈര്യത്തോടെയും പൊരുതിക്കൊണ്ടിരിക്കുന്ന ഭിന്നശേഷിക്കാരായ പ്രതിഭകൾ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന പാഠപുസ്തകമാണെന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. നമ്മൾ ബേപ്പൂരും റഹിമാൻ ബസാർ ഫുട്ബോൾ അസോസിയേഷനും ഏഞ്ചൽസ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച ഉയരെ പ്രതിഭാസംഗമവും കലാവിരുന്നും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ ഒത്തുചേരലിന് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ എത്രത്തോളം മനുഷ്യന്റെ കൂട്ടായ്മകൾക്ക് പ്രാധാന്യമുണ്ടെന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ളൊരു കരുത്ത്, ആ കരുത്തുള്ള നിരവധി പേർ നമുക്കൊപ്പമുണ്ട്. ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേക്കും വാടിപ്പോകുന്നു. ദുർബല മനസ്സുള്ളവർക്ക് ഒരു പാഠപുസ്തകമാണ്. നമുക്ക് ചുറ്റും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നിരവധി പേരുടെ ജീവിതം. ഈ റഹ്മാൻ ബസാറിൽ റഫയുടെ നേതൃത്വത്തിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ അണിനിരക്കുന്ന ടീമുകൾ സമ്പന്നമായ ലോകകപ്പിനെ നമ്മുടെ നാടിന്റെ ഒരു ഉത്സവമാക്കി മാറ്റിയിരിക്കുക. യഥാർത്ഥത്തിൽ ഫുട്ബോൾ മനുഷ്യ മനസ്സുകൾക്ക് അതിർവരമ്പുകളില്ല എന്ന് വീണ്ടും തെളിയിക്കുക. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറുന്ന പ്രതിഭകളെ വേദിയിൽ ആദരിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 100 വിദ്യാർത്ഥികൾ പങ്കെടുത്ത ചടങ്ങിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നവരെയും ഉപഹാരം നൽകി ആദരിച്ചു. പരിപാടിയിൽ മുല്ലവീട്ടിൽ മൊയ്തീൻ കോയ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത കഥാകൃത്ത് PK പാറക്കടവ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഏഞ്ചൽസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് PT റഹ്മത്ത് നസീർ, റഫ ജനറൽ കൺവീനർ ആദം മാലിക് എന്നിവരും സംബന്ധിച്ചു. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ പ്രതിനിധാർത്ഥം ലിറ്റററി ട്രയൽ സംഘടിപ്പിച്ചു ഫാറൂഖ്. കോമൺവെൽത്ത് ഓട്ട് കമ്പനിയിൽ നടന്ന പരിപാടി സബ് കലക്ടർ ചെൽസ സിനി ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ലിറ്റററി ട്രയൽ ഫാറൂഖ് കോമൺവെൽത്ത് ഓട്ട് കമ്പനിയിൽ സബ് കലക്ടർ വി ചെൽസ സിനി ഫ്ലാഗ് ഓഫ് ചെയ്തു. Enjoy this trip and you will learn something more about our tourism possibilities as well as our culture actually. Alle, this is our previous culture and even this place. I think njan ivda vannadhu sheshaanu idu ee areas okke kurichu arinjathu. So I wish that you will also get a good experience of it. കോമൺവെൽത്ത് തോട്ട് കമ്പനിയിൽ നിന്ന് ആരംഭിച്ച ട്രയലിൽ ജർമ്മൻ ബംഗ്ലാവ്, ബേപ്പൂർ ഉരു നിർമ്മാണ കേന്ദ്രം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്, ജംഗാർ, പുലിമുട്ട് എന്നീ പ്രധാന കേന്ദ്രങ്ങളെല്ലാം ഭാഗമായി. ബേപ്പൂരിന്റെ ടൂറിസം സാധ്യതകളെക്കുറിച്ചുള്ള പ്രോജക്ട് തയ്യാറാക്കുന്നതിനാണ് ലിറ്റററി ട്രയൽ സംഘടിപ്പിച്ചത്. ഫാറൂഖ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ 20 വിദ്യാർത്ഥികളാണ് ലിറ്റററി ട്രയലിൽ പങ്കെടുത്തത്. When the sun hits it, it again goes back to the old color. ഇന്നത്തെ ആ ഒരു ഇതില്ല, കാരണം പഴയ ടൈൽസിന് ലൈഫ് ഉണ്ടായിരുന്നു നിയർലി 100 years. ഒരു ബിസിനസ് നല്ലോണം വളരാൻ ആ അപ്ലയൻസസോ അല്ലെങ്കിൽ ആ സാധനം ഇടയ്ക്കിടയ്ക്ക് കേടാവണം, എന്നാലേ ആ ബിസിനസ്സിൽ വീണ്ടും സാധനങ്ങൾ വരുള്ളൂ. When a tile is has a life of 100 years, it's very difficult to have a service done. കാരണം 100 കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് ടൈൽ ഫാക്ടറീസ് കുറെ കുറെ നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി. ബിക്കോസ് DTPC പ്രതിനിധി നിഖിൽ പി ഹരിദാസ്, സ്റ്റോറി ടെല്ലർ രജീഷ് രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 24 മുതൽ 28 വരെ ബേപ്പൂരിൽ നടക്കുന്ന ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥമാണ് ലിറ്റററി ട്രയൽ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വലിയ പ്രചരണം നൽകാൻ കേരളോത്സവത്തിലൂടെ സാധിച്ചതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. ജില്ലാ കേരളോത്സവം കൂട്ടാളിട ജെസി ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന് വലിയ പ്രചരണം നൽകാൻ കേരളോത്സവത്തിലൂടെ സാധിച്ചതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ്. ജില്ലാ കേരളോത്സവം കൂട്ടാലിട JSC ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് കേരളോത്സവത്തിന്റെ കാര്യത്തിൽ കാണാൻ സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ജില്ലാ പഞ്ചായത്തുമായി ചേർന്നാണ് ജില്ലാ കേരളോത്സവം നടത്തുന്നത്. അവിടെനല്ലൂർ NN കക്കാട് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ 4 വേദികളാണ് മത്സരങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്രയും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് സച്ചിൻദേവ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ശിവാനന്ദൻ, ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK അനിത, കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CS സുരേഷ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ NM വിമല, VP ജമീല, ജില്ലാ പഞ്ചായത്തംഗങ്ങളായ P ഗവാസ്, മുക്ക മുഹമ്മദ്, IP രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മഹാ സപ്ത ചിരഞ്ജീവിയാകും കോഴിക്കോട്. ലോകം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഭൂമിയും ആകാശവും ജലവും വായുവും അഗ്നിയും മനുഷ്യനും സർവ ജീവജാലങ്ങൾക്കും ആവാസത്തിന് ഗുണകരമായി ഭവിക്കുവാൻ ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. എന്നാൽ മനുഷ്യൻ്റെ സ്വാർത്ഥതയും മത്സരവും ഈ ഭൂമിയെയും വായുവിനെയും ജലത്തിനെയും മലിമസമാക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരം മാലിന്യങ്ങളെ നിർമാർജനം ചെയ്തുകൊണ്ട് പഞ്ചഭൂതങ്ങളെ പവിത്രീകരിച്ച് ശുദ്ധി ചെയ്യുന്ന പ്രക്രിയയാണ് യാഗം. അത് മനുഷ്യനും ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും ഒരുപോലെ ഗുണം പ്രദാനം ചെയ്യും. 2022 December 25, 26, 27 തീയതികളിൽ ഹനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് വെച്ച് മഹാചിരഞ്ജീവിയാഗം നടത്തപ്പെടുന്നു. സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗിയുടെ കാർമ്മികത്വത്തിൽ പ്രശസ്തരായ സന്യാസിവര്യന്മാരും പണ്ഡിത ശ്രേഷ്ഠന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും നാഗസന്യാസിമാരും യജ്ഞവേദി ധന്യമാക്കുന്നതാണ്. പ്രസ്തുത യാഗത്തിലേക്ക് സകലമാനം ജനങ്ങളെ പങ്കെടുത്ത് ആത്മനിർത്തി നേടണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ചെയർമാൻ AM ഭക്തവത്സലൻ, ഹനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റ് കേരളം. വാർത്തകൾ തുടരുന്നു. ജില്ലാ കേരളോത്സവം സമാപിച്ചു. കലാമത്സരത്തിൽ 228 പോയിന്റുമായി ചെളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാമതായി. സമാപന സമ്മേളനം കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടാലിടയിൽ നടന്ന ജില്ലാ കേരളോത്സവം കലാമത്സരത്തിൽ 228 പോയിന്റ് നേടി ചെളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജേതാക്കളായി. 201 പോയിന്റുമായി വടകര ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടാം സ്ഥാനവും 180 പോയിന്റ് നേടി കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവത്തിന്റെ പ്രായത്തിന്റെ ഒരു പരിധി ഉണ്ട്. ഞാൻ പറയണത് ആരാപ്പ് ഇതൊക്കെ പറയാൻ നമ്മളോട്, നമുക്ക് 40 വയസ്സിന് മുകളിലുള്ള 60 വയസ്സും വരെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് അടുത്ത കൊല്ലമൊക്കെ വരുമ്പോ അവർക്കും കൂടി നമ്മൾ അവസരം ഒരുക്കണം എന്നാ പറയണത്. അങ്ങനെയൊക്കെ സർക്കാർ തരുന്ന ഒരവസരത്തെ സമയോചിതമായിട്ട് ഉപയോഗിച്ച് അതിന്റെ ഗുണഫലം അനുഭവിച്ച് കാണിച്ചു കൊടുക്കാനും കൂടി നമുക്ക് ഈ കേരളോത്സവം ഇടതരണം. നമുക്ക് സ്ഥലമില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ് പലരും. അവർക്ക് പുറത്തു വരാൻ അവസരം ഉണ്ടാവണം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷത വഹിച്ചു. 15 വയസ്സുമുതൽ 40 വയസ്സുവരെയുള്ള യുവജനങ്ങൾക്ക് അവസരം കൊടുത്തുകൊണ്ട് വളരെ വിപുലമായി നമ്മൾ ഇവിടെ നടത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ ജില്ലാ കേരളോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK അനിത, കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CH സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം മുക്ക മുഹമ്മദ്, കോട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK വിലാസിനി തുടങ്ങിയവർ സംസാരിച്ചു. കായിക മത്സരത്തിൽ ബാക്കിയുള്ള ഇനം കൂടി പൂർത്തിയായ ശേഷം 16 ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പ്രഖ്യാപിക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ബേപ്പൂരിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. ആസ്റ്റർ മിംസിലെ ഡോക്ടർമാർ പരിശോധനകൾ നടത്തി ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ബേപ്പൂർ ടൗൺ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ
സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ബേപ്പൂർ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാർ പരിശോധനകൾ നടത്തി. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ശരീര താപനില, പൾസ്, BMI തുടങ്ങിയ പരിശോധനകളാണ് നടത്തിയത്. ആവശ്യമായവർക്ക് മരുന്നുകളും നൽകി. പരിപാടിയിൽ ജനറൽ ബോഡി പ്രസിഡന്റ് മുക്കത്ത് ശശി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബബിത പി റിപ്പോർട്ട് കണക്കുകൾ അവതരിപ്പിച്ചു. ഗോപിനാഥൻ, ഷർഷാദരക്കിണർ, എം ഷെറി, മോളി വേണുഗോപാൽ തുടങ്ങിയവരും സംസാരിച്ചു. മെഡിക്കൽ ക്യാമ്പിന് ആസ്റ്റർ മിംസ് ഡോക്ടർമാരായ ഡോക്ടർ മുഹമ്മദ് മുഖ്താർ, ഡോക്ടർ അനകാപ്രകാശ്, ക്യാമ്പ് കോർഡിനേറ്റർ കെ സുബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. എലത്തൂർ പെരുന്തുരുത്തി അയ്യപ്പ സേവാസമിതിയുടെ കർപ്പൂര ജ്യോതി പ്രയാണത്തിൽ ഒട്ടേറെ ഭക്തജനങ്ങൾ പങ്കെടുത്തു. താലപ്പൊലിയുടെയും മേളത്തിൻ്റെയും അകമ്പടിയോടെ ആരംഭിച്ച പ്രയാണം പെരുന്തുരുത്തിയിൽ സമാപിച്ചു. ഗണപതി ഹോമവും മറ്റ് ചടങ്ങുകളും നടന്നു. എലത്തൂർ പെരുന്തുരുത്തി അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന 21-ാമത് കർപ്പൂര ജ്യോതി പ്രയാണം എരഞ്ഞിക്കൽ കുറുവക്കാട് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയും കാവടിയത്തോടും കൂടിയും ആരംഭിച്ച് പെരുന്തുരുത്തിയിൽ സമാപിച്ചു. ഗണപതി ഹോമം, പ്രസാദ വിതരണം, അന്നദാനം, ചെണ്ടമേളം, ദീപം തെളിയിക്കൽ, ശാസ്താവിന് മാല ചാർത്തൽ എന്നിവയും ഉണ്ടായിരുന്നു. സെക്രട്ടറി രജീഷ് ടി പി, പ്രസിഡന്റ് അനീഷ് ഒറ്റക്കുനി, ഖജാഞ്ചി ബാബു കീഴ്വളത്ത്, ജയൻ പാടം വയൽ, സഹാനി സുദേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇനി ശബരിമല വിശേഷങ്ങൾ. തോക്കുധാരികളായ കേന്ദ്രസേനാംഗങ്ങളും പോലീസുകാരും സുരക്ഷയൊരുക്കുന്ന ശബരിമല സന്നിധാനത്ത് ഭക്തർ തമ്മിലുള്ള ഒരു പിടിവലി പതിവ് കാഴ്ചയാണ്. ആചാരത്തിന്റെ പേരിലായതിനാൽ സുരക്ഷാ സേനകൾ ഈ പിടിവലിയിൽ ഇടപെടാറില്ല. എന്നാൽ ശബരിമലയിൽ ഇത്തരമൊരു പിടിവലി ആചാരമില്ലെന്നതാണ് യാഥാർത്ഥ്യം. സോപാനത്ത് ശ്രീകോവിലിന് തൊട്ടടുത്തുള്ള ഗണപതികോവിലാണ് ഭക്തരുടെ ഈ പിടിവലി കേന്ദ്രം. കോവിലിനു പുറത്ത് മണി കെട്ടുന്നതും കൈക്കലാക്കുന്നതുമാണ് പിടിവലിയിൽ എത്തുന്നത്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ചില ഭക്തർ മണി കഴുത്തിലണിഞ്ഞ് ശബരിമല ദർശനം നടത്തിയ ശേഷം ഗണപതി കോവിലിന് പുറത്ത് ഇത് കെട്ടിവെക്കുന്ന പതിവുണ്ട്. ഈ മണിക്കായാണ് മറ്റു ഭക്തരുടെ പിടിവലി. ഈ സീനിൽ ഞങ്ങളില്ലെന്ന ഭാവത്തിൽ സുരക്ഷാ സേനാംഗങ്ങളും കാഴ്ചക്കാരാകും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർക്കിടയിലാണ് ഇത്തരമൊരു ആചാരത്തിന് വേരോട്ടമുള്ളത്. മണി കെട്ടുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരമാണെങ്കിലും അതിന് പ്രത്യേക സ്ഥലം വേറെയുണ്ട്. ഒരു ഭക്തൻ വിശ്വാസപൂർവം കെട്ടുന്ന മണി അഴിച്ചുകൊണ്ടു പോകുന്നതും ആചാരത്തിൽപ്പെട്ടതല്ല. വലിയ സുരക്ഷാ പ്രശ്നമില്ലെങ്കിലും തിരക്കുള്ള സമയങ്ങളിൽ ഈ പിടിവലി മറ്റ് തീർത്ഥാടകർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ടെന്നതാണ് സത്യം. അറിയിപ്പുകൾ. അധ്യാപകർക്ക് കുട്ടികളോട് ഇംഗ്ലീഷ് ഭാഷയിൽ സംവദിക്കുന്നതിനായി ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. താമരശ്ശേരി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് നേതൃത്വത്തിലാണ് പ്രോഗ്രാം. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്കാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് 8604 41 04 34 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മാനാഞ്ചിറ DTPC ഓഫീസിൽ സംഘാടക സമിതി ഓഫീസ് തുറന്നു. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പ്രവർത്തികളാണ് മനുഷ്യാവകാശ ധ്വംസനത്തിന് കാരണമാകുന്നതെന്ന് MK രാഘവൻ MP. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ആചരിച്ചു.
ജില്ലാ കേരളോത്സവത്തിന് സമാപനം. ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജേതാക്കൾ. വടകര ബ്ലോക്കും കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയും 2-3 സ്ഥാനത്ത്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് പ്രചാരണ പരിപാടിയിൽ ലിറ്റററി ട്രയൽ. ഭിന്നശേഷിക്കാരായ പ്രതിഭകൾ എല്ലാവർക്കും പാഠപുസ്തകമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. റഹ്മാൻ ബസാറിൽ പ്രതിഭാ സംഗമം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.